sabati hui dunya sharade kuch mere raaz tere raaz awara se kho gaye hum kahan rang sa ye jahan kho gaye hum kahan rang sa Hello, hi friends, assalamu alaikum. Welcome back to my channel, Daily Walks with Samrah. Appo ippa nammal ithirikkunnathu Wayanad ile valare famous aayittulla Morickap enna resort laane. Appo oru one day trip aayittu njangal ingide vandirikkana full family vandittunde. Appo okay, come on. Appo video namukku start cheyyam. Namukku ellarkku I'm going to go to the house. I'm going to go to the house.
നമ്മുടെ ടീം ഇരിക്കുമ്പോൾ തന്നെ ചായപ്പൊടി ഉള്ളോ അല്ലേ? സ്റ്റേജ് പോലെ പരിപാടി. ഹലോ, ഇപ്പം ഏകദേശം 6:30 ഞാൻ കുട്ടീനെ ഉറക്കുകയായിരുന്നു. എല്ലാവരും സ്വിമ്മിംഗ് പൂളിലാണ്, നമ്മളെയൊക്കെ ശശിയാക്കിയിട്ട്. ഇതാ ഇപ്പം നമ്മൾ സ്വിമ്മിംഗ് പൂളിലേക്ക് പോവുകയാണ്. ലൈറ്റ് കുറവുണ്ട്. ഓക്കെ ഗായ്സ്, അപ്പം നമുക്ക് ഉള്ളെത്തിയിരിക്കുകയാണ്. അതാ ഫുള്ള് തകർക്കലാണ്, തകർക്കൽ. നമ്മുടെ ഫാമിലി ഇവിടെയാണുള്ളത്. ബേബി, എത്ര ബുക്കുണ്ട്? ഏത് ബുക്കാ മാവ? ഏത് ബുക്കാ വായിക്കുന്നേ? തക്കക്ക. അതേതാ ബുക്ക്? തപ്പി. ഹലോ, ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഡേ ആണ് ഇന്ന്. ഞങ്ങൾ ഇന്നലെ വന്നു. അപ്പോൾ ഒരു റിവ്യൂ പറയാനൊക്കെ ഉള്ള ഒരു ടൈമായി. റിവ്യൂ അല്ല, എന്താ പറയണ്ടേ? സൂപ്പർ ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഇവിടുത്തെ ഫെസിലിറ്റീസ് എല്ലാം എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ വയനാട്ടിൽ ഒരുപാട് റിസോർട്ട് ഉണ്ട്. അതിൽ ഇപ്പം ഞാൻ ആദ്യമായിട്ട് വരുന്നത് മോറിക്കാപ്പിലാണെങ്കിൽ പോലും ഇറ്റ്സ് ഓസം എന്ന് വേണം പറയാൻ. ഇതിപ്പോൾ സത്യത്തിൽ ഇതിപ്പോൾ രാവിലെയാണ്, ഒരു 7:30 ടൈമിലായി. അപ്പോൾ ദിസ് ഈസ് ദ ആക്ച്വൽ മോർണിംഗ് വൈബ് എന്ന് വേണം പറയാൻ. ഒരു രക്ഷയില്ല. ഇവർ കൊടുത്തിരിക്കുന്ന ഓരോ ഭയങ്കര നേച്ചറിലിങ്ങനെ എന്താ പറയുക, ഇഴുകി ചേർന്നിട്ടുള്ള, നമുക്ക് ഇവിടുന്ന് പോവാൻ തോന്നില്ല. ഇതിൻ്റെ ഉള്ളിലുള്ള ഇൻറ്റീരിയർ ആണെങ്കിലും ഓരോ ഹൗസും കൊടുത്തിരിക്കുന്നത് ഇറ്റ്സ് ഓസം. എല്ലാ ഫെസിലിറ്റീസും ഇവിടെ നമ്മൾ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഈ മോറിക്കാപ്പ്, വയനാട്ടിലെ ഈ മോറിക്കാപ്പ് എല്ലാവരും അറിയുന്നത് വെറുതെ പറയുന്നതെന്നല്ല, ഇവിടെ വന്ന് കണ്ട് താമസിച്ചാൽ നമുക്ക് അങ്ങനെ തന്നെ പറയാൻ തോന്നും. ഒരു സ്വിറ്റ്സർലാൻഡ് ഇന്ത്യയിലെ, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ, നമ്മുടെ കൊച്ചു കേരളത്തിലെ ഒരു സ്വിറ്റ്സർലാൻഡ് എന്ന് വേണം പറയാൻ. അത്രയ്ക്കും നല്ല ഹോസ്പിറ്റാലിറ്റിയാണ് ഇവിടുത്തെ. ഒരു പ്രത്യേകത എന്ന് വെച്ചിരിക്കുന്നത് ലൈറ്റ്, ഇവിടുത്തെ ലൈറ്റ് വെച്ചിരിക്കുന്നതൊക്കെ ഒരു ചട്ടീൻ്റെ ഉള്ളിലാണ്. ഒരു ചട്ടി വെച്ചിട്ടാണ് അതിന്, ഇതിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ലൈറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലൊരു ചട്ടി, അതിൽ ഡിസൈൻ കൊടുത്തിട്ട്. അപ്പോൾ അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അത് ഭയങ്കര ഒരു സ്പെഷ്യാലിറ്റിയാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. എ
ഇതിപ്പോൾ നമ്മൾ ഈ വഴിയിലൂടെ നടക്കുമ്പോൾ നമുക്ക് ഏതോ ഫോറിൻ കൺട്രീസിലൊക്കെ പോയിട്ട് അതിലൂടെയൊക്കെ നടക്കുന്നതാണല്ലോ. നമ്മൾ ഒരുപാട് ഇൻസ്റ്റയിലാണെങ്കിലും ഒക്കെ നമ്മളിങ്ങനെ ഫിലിംസിലൊക്കെ ഇങ്ങനെ വീഡിയോസ് കാണില്ലേ, ആ ഒരു പ്രതീത നിങ്ങൾ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് എന്ന് വേണം പറയാൻ. മോറിക്കാപ്പ്, വയനാട് എല്ലാവരും വരേണ്ടതാണ്. നമുക്ക് ടൂറൊക്കെ പ്ലാൻ ചെയ്യുമ്പം ആദ്യം ഇവിടെ വരിക. കേട്ടില്ലേ, നമ്മുടെ മോറിക്കാപ്പിലെ ക്യാൻറ്റീനിലാണ്. നമ്മുടെ കൂടെ ഇതിൻ്റെ മെയിൻ ഫാമിലി ക്യാപ്റ്റൻ എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ മെയിൻ ആളുടെ നമുക്ക് ചോദിച്ചു നോക്കുക ഇവിടുത്തെ ഫുഡ് ഐറ്റംസിനെ കുറിച്ചൊക്കെ. ഹലോ സർ. അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ സമയം ഏകദേശം 8 മണിയൊക്കെ ആയി. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഇവിടെ സെർവ് ചെയ്യുന്നത് ഏത് തരം ഫുഡാണ്? സൗത്ത് ഇന്ത്യനും കോണ്ടിനെന്റലും കൂടി മിക്സ് ആയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാറ് സാധാരണ. അതായത് ഇപ്പോൾ ജ്യൂസസ് ആണെങ്കിൽ തന്നെ 2 വെറൈറ്റി ജ്യൂസ് ഉണ്ടാവും. പിന്നെ പോയിട്ട് ഇഡ്ഡലി വട, സാമ്പാർ, ചട്നി, 2 ടൈപ്പ് ചട്നി ഉണ്ടാവും. പിന്നെ ബോയിൽഡ് എഗ്ഗ്, ഓഗ്രാറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് കോണ്ടിനെന്റൽ മിക്സ് ആയിരിക്കും എന്തായാലും. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു സംഭവമാണ്, ഫുഡ് ഐറ്റംസ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മെയിൻ ലഞ്ചാണ് പൊളിയെന്ന് കേട്ടിട്ടുണ്ട്. ലഞ്ചിന് എന്തൊക്കെയാണ് സ്പെഷ്യലായിട്ട്? ലഞ്ച് നമുക്ക് ടോട്ടൽ 17 ഡിഷസ് ആണ് ഉള്ളത്. അതിനകത്ത് ഒരു 6 നോൺ വെജ് ഉണ്ടാവും. മട്ടൻ, ചിക്കൻ, ഫിഷ്, ബീഫ്, എഗ്ഗ് എന്ന് പറഞ്ഞിട്ട് നോൺ വെജും, പിന്നെ ബാക്കി ഒരു 10 വെജിറ്റേറിയൻ ആണ് കൊടുക്കാറ് സാധാരണ. നമ്മൾ പ്ലസ് റൊട്ടി ഞാൻ എക്സ്ട്രാ കൊടുക്കും. ഡിന്നർ നമ്മൾ ഇന്നലെ കണ്ടു, പൊളിയായിരുന്നു. ഇവിടുത്തെ മെയിൻ ഷെഫ് എവിടെ നിന്നുള്ള ആൾ? നമുക്ക് നോർത്ത് ഇന്ത്യൻ ഷെഫ് ആണ് ഉള്ളത് ഒരാൾ മെയിൻ, ബാക്കി 2 പേരാണ് നമ്മുടെ പിന്നെ സൗത്ത് ഇന്ത്യൻ ഷെഫ് ആയിട്ടുള്ളൂ. ഡിഷസ് കണ്ടാൽ നമുക്കറിയാം ഫുള്ള് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ്. പിന്നെ നമ്മുടെ കേരള സ്റ്റൈല് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കോംബോ ആണ് ഇവിടെ. നമുക്ക് ഭയങ്കര ഹോസ്പിറ്റാലിറ്റി ആട്ടോ, എടുത്തു പറയേണ്ട കാര്യമാണ്. സൂപ്പർ ഫുഡാണ് സർ. ഓക്കെ, അപ്പൊ താങ്ക് യു. എനിക്ക് സമയം തന്നേന് ഒരുപാട് താങ്ക് യു. നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മോറിക്കാപ്പ് റിസോർട്ടിലുള്ള ഗിഫ്റ്റ് ഷോപ്പിലാണ് കേട്ടോ നമ്മളുള്ളത്. ഒരുപാട് ഓർഗാനിക് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണെന്നാണ് ഇവർ പറയുന്നത്. നമുക്ക് കൂടുതൽ ഇവരോട് ചോദിച്ചു നോക്കാം എങ്ങനെയുള്ള പ്രൊഡക്ട്സ് ആണ്. എല്ലാം ഉണ്ട് കേട്ടോ. ഇതാ ഷോൾ ഉണ്ട്, ഷോൾ മെറ്റീരിയൽ ഉണ്ട്, ഓർഗാനിക് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. എല്ലാം വയനാടിൻ്റെ ഫ്ലേവേഴ്സ് ഇവിടെ മാത്രമേ കിട്ടുള്ളൂ എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ചോദിക്കാം എന്തൊക്കെയാണ് മാം സ്പെഷ്യലായിട്ടുള്ള? സ്പെഷ്യലായിട്ട് ഇരിക്കുന്നത് ഇവിടെ മോറിക്കാപ്പുണ്ട്. സ്പെഷ്യൽ ഹാൻഡ് പിക്ഡ് വൺ ഓൾ ദ ഓർഗാനിക് പ്രൊഡക്ട്സ് ആയിരിക്കുന്നുള്ളൂ. ഓൾ ദ സ്പൈസസ് ആണ് ഇവിടുത്തെ ഓർഗാനിക് പ്രൊഡക്ട്സ്. മീൻസ് എല്ലാ മോറിക്കാപ്പിന് ഗ്രോൺ ആയ ഒരു എല്ലാ സ്പൈസസായി ഇവിടെ ഞങ്ങൾ സെൽ ചെയ്യത്തുള്ളൂ. പിന്നെ ഇവിടെ എല്ലാ വെറൈറ്റീസ് ഓഫ് ഓയിൽസ് ഉണ്ട്. കോക്കനട്ട് ഓയിൽസ് ഉണ്ട്, ബ്ലാക്ക് സീഡ് ഓയിൽ ഉണ്ട്. അത് ഹെൽത്തിന് നല്ലത്. ഇപ്പോൾ കോവിഡ് ടൈമിൽ അത് പാലില്ലെങ്കിൽ ഹോട്ട് വാട്ടറിനോട് കഴിച്ചെങ്കിൽ നല്ല ബെനിഫിറ്റ്സ് ഉണ്ട്. ഓക്കെ, അങ്ങനെ ആ ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് ഓയിൽസ് ഇവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഹോം മെയ്ഡ് പിക്കിൾസ് ഉണ്ട്, ഫോറസ്റ്റ് ഹണി ഇവിടുത്തെ അതൊരു. ഓക്കെ, നല്ല തേനുണ്ട്, ഹണിയുണ്ട്, സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മളെ വയനാടൻ തേനുണ്ട്. അതുപോലെ ഒരുപാട് സ്വീറ്റ്സ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ആൽമണ്ട്, അതുപോലെ സ്വീറ്റ്സ് ഉണ്ട്. സ്പെഷ്യലി ഡ്രൈ സ്ട്രോബെറി ഇവിടുത്തെ ഒരു സ്പെഷ്യലാണ്, ബിക്കോസ് റിയൽ സ്ട്രോബെറീസിന് ഡ്രൈ ചെയ്തിട്ട് ഓർഗാനിക് വേല ഇത് ചെയ്യുന്നു പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എനിവേ, നല്ല ഭംഗിയുണ്ട്. ഇവർ ഈ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഇത് കണ്ടോ, ഒരു ഡിം ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് ഈ ഒരു ഷോപ്പിന്, നല്ലൊരു ഭംഗിയുണ്ട്. എനിവേ, താങ്ക് യു മാം, താങ്ക് യു, താങ്ക് യു സോ, താങ്ക് യു സോ മച്ച്. ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പം ഞങ്ങളിപ്പോൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ പോകുന്നതിന് മുമ്പ് നമുക്ക് ചെറിയൊരു ലക്കി ആയിട്ട് നമുക്ക് ഇതിൻ്റെ ഓണർ നമുക്കൊന്ന് പരിചയപ്പെടാൻ പറ്റി. നമ്മുടെ സ്വന്തം നിസ്രിത്തൻ്റെ കസിനാട്ടോ, അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റിയും കൂടി ഉണ്ട്. സോ നമുക്ക് ഓണറോട് ചോദിക്കാം എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഈ മോറിക്കാപ്പ് എന്നുള്ള വയനാട് ഈ അടിപൊളി റിസോർട്ട് ഉണ്ടായെന്ന് നമുക്ക് ചോദിക്കാം. ഹായ്. ഹായ്, ഹലോ, ഹലോ, വലൈക്കും അസ്സലാം.
എങ്ങനെയാണ് നിങ്ങൾ എത്ര പേര് കൂടിയിട്ടാണ് ഈ ഒരു റിസോർട്ട് പ്ലാൻ ഉണ്ടായത്, എങ്ങനെയാണ് ഇത് തുടങ്ങിയത്, ആർക്കാണ് ആദ്യം നമുക്കിങ്ങനെ ഒരു റിസോർട്ട് തുടങ്ങാം, അതും വയനാട് തുടങ്ങാം, സോ എങ്ങനെയാണ്? ഞങ്ങൾ ബേസിക്കലി വയനാട്ടുകാർ തന്നെയാണ്. അപ്പോൾ ഞങ്ങളൊരു സ്വിറ്റ്സർലാൻഡ് കോൺസെപ്റ്റാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൻ്റെ പ്രൊമോട്ടേഴ്സും ചെയർമാനൊക്കെ ആയിട്ടുള്ള ആൾ നമ്മൾ ബ്രദേഴ്സ് തന്നെയാണ്. അപ്പോൾ അവരെ ഇങ്ങനെ സ്വിറ്റ്സർലാൻഡിലേക്ക് ഒരു യാത്ര പോവുകയും അവിടെ നിന്നുള്ള ഭൂപ്രകൃതിയൊക്കെ ഇഷ്ടപ്പെടുകയും ഈ വയനാടായിട്ട് കുറച്ചും കൂടി മാച്ചിങ് ആയിട്ട് തോന്നുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, അപ്പോൾ ഇവിടെ ഒന്ന് ഡെവലപ്പ് ചെയ്യാന്നുള്ള ആശയം വന്നത്. എനിവേ ഗുഡ് ഐഡിയ അല്ലേ, നമ്മളെ വയനാട്ടിൽ ഇത്രയും നല്ലൊരു റിസൾട്ട്. അതായത് നിങ്ങൾ ഹാഷ്ടാഗ് എങ്ങനെ അങ്ങനെയാണ് അല്ലേ, ഇന്ത്യയിലെ സ്വിറ്റ്സർലാൻഡ് അല്ലെങ്കിൽ കേരളത്തിലെ സ്വിറ്റ്സർലാൻഡ്. ഓക്കെ, എനിവേ മോറിക്കാപ്പിന് പേരിടാൻ എന്താ കാരണം? മോറിക്കാപ്പ് പറഞ്ഞാൽ മേരീസ് ക്രാഫ്റ്റ് എന്നായിരുന്നു ഈ ഒരു ഏരിയയുടെ പേര്. കാരണം വെച്ചാൽ മേരി എന്ന് പറഞ്ഞൊരു ലേഡി ഉണ്ടായിരുന്നു, പഴയ ഇംഗ്ലണ്ടുകാരിയായിരുന്നു. അവരിവിടെ വന്ന് താമസിച്ച് അവരെ പ്ലാന്റേഷനൊക്കെ ആയിരുന്നു ഈ സ്ഥലം. അപ്പോൾ പിന്നെ ഇവിടുത്തെ നാടൻ ആളുകൾ വിളിച്ചു വിളിച്ച് അതൊരു മോറിക്കാപ്പ് ആയതാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഈ മോറിക്കാപ്പ് റിസോർട്ട് എന്നുള്ള പേര്. എനിവേ ഞങ്ങൾക്ക് പറയാനുള്ളത് ഭയങ്കര ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു, നിങ്ങളെ കെയർ വിത്ത് ലവ് ആണ് സത്യം പറഞ്ഞാൽ. നിങ്ങളെ ഫുഡാണെങ്കിലും അക്കോമഡേഷൻ ആണെങ്കിലും എന്താണെങ്കിലും എനിവേ ഭയങ്കര നല്ലതായിരുന്നു. എല്ലാവർക്കും ഫാമിലി എല്ലാം ഭയങ്കര ഹാപ്പിയാണ്, ഞങ്ങൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ആക്ച്വലി ഹാപ്പി നിങ്ങളെ പോലുള്ള ഗസ്റ്റുകളെ കിട്ടുക, ഡെയിലി വോക്സിനെ പോലുള്ള ആളുകൾ ഇങ്ങോട്ട് വരിക, അവർ ഹാപ്പിയായി പോവുക, അതാണ് ഞങ്ങളെ സന്തോഷം. എനിവേ മാഷാല്ലാ മാഷാല്ലാ, ഇന്ത്യ എനിവേ വേൾഡ് ഒട്ടാകെ അറിയപ്പെടുന്ന ഒരു റിസോർട്ട് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. എനിവേ അപ്പൊ താങ്ക് യു, താങ്ക് യു സോ മച്ച്. താങ്ക് യു, താങ്ക് യു. ഉടത്തെ